ഒരു നൗണിൻ്റെ കൂടെ ടു ബി ആകുക എന്നത് എങ്ങനെ ഉപയോഗിക്കാം? അതായത് ടു ബിയുടെ വിവിധ രൂപങ്ങളായ ആം, ഈസ്, ആർ എന്നിവ എങ്ങനെയാണ് കൊറിയൻ ഭാഷയിൽ ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് മാക്സിമം കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം. ജോ, ഞാൻ. ഫോർമലായിട്ട് ജോ, ഞാൻ. ഞാൻ ഇൻഫോർമലായിട്ട് ഞാ. നിൻ എന്നുള്ളത് ടോപ്പിക് പാർട്ടുകളാണ്. നിൻ എന്നും കൂടിയും കൂട്ടിച്ചേരുമ്പോഴാണ് പൂർണ്ണമായി അതിന് അർത്ഥം വരുള്ളൂ. നിന്നിന് പ്രത്യേക അർത്ഥമല്ല, പാർട്ടിക്കളാണ് ടോപ്പിക് പാർട്ടികളെ. പാർട്ടിക്കളിനെ കുറിച്ച് അടുത്ത് പഠിക്കും, നമുക്ക് അടുത്ത വീഡിയോകളിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത് മനസ്സിലാക്കി വെച്ചായി. ജോ എന്ന് പറഞ്ഞാൽ ഞാൻ, നിന്ന് പറഞ്ഞാൽ പാർട്ടിക്കൾ. ഇനി ടു ബി, ഇതാ. ഇതിൻ്റെ ബേസ് ഫോമാണ് ഇതാ. ആകുക, മലയാളത്തിൽ ആകുക എന്ന് പറയും. ഇതാ ആകുക, ആകുക. നൗണിനോട് കൂടി ഇബ്നിത ചേർക്കുക. നൗണിനോട് കൂടി എയോ ചേർക്കുക. നൗണിനോട് കൂടി ഇയെയോ ചേർക്കുക. ഇബ്നിത എന്നുള്ളത് ഒഫീഷ്യലായിട്ട്, അതായത് നമ്മൾ മീറ്റിങ്ങ്, അതായത് ഇൻ്റർവ്യൂവിനൊക്കെ നമുക്ക് ഇബ്നിത ഉപയോഗിക്കാം. ഫോമലായിട്ട് പറയുകയാണെങ്കിൽ എയോ എന്നോ ഇയെയോ എന്ന് പറയാം. അതിനെ അത് എവിടെ ഉപയോഗിക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോണിൻ്റെ കൂടെ എയോ അല്ലെങ്കിൽ ഇയെയോ. ഇബ്നിത എന്നുള്ളത് പൊളൈറ്റ്, ഒന്നുകൂടിയും ഹൊണറിഫിക് ആയിട്ടൊക്കെ പറയുകയാണെങ്കിൽ ഇബ്നിത ഉപയോഗിക്കുന്നത്. ഈസ് ആർ ആം, ആം ഈസ് ആർ. ഇത് സബ്ജക്റ്റിനനുസരിച്ച് മാറുന്ന ഒരു സിസ്റ്റമില്ല. ഇപ്പോൾ ഇംഗ്ലീഷിലാണ് ആമാണെങ്കിൽ ഐ ആണെങ്കിൽ ആം വരും, ഹീ ആണെങ്കിൽ ഈസ് വരും. പക്ഷേ കൊറിയയിൽ അങ്ങനെയല്ല. നൗണാണ് ഇബ്നിത, അത് ഇനി എന്തായാലും സിംഗുലറായാലും പ്ലൂരലായാലും എങ്ങനെയായാലും ഇബ്നിത എയോ ഇയെയോ ആണ് വരിക. പിന്നെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം അതിൻ്റെ സ്ട്രക്ചറാണ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ ഐ ആം സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോൾ ഐ ആം എന്നുള്ളത് സെൻട്രലാണ് വരിക, ഐ കഴിഞ്ഞിട്ടാണ് ആം വരിക. പക്ഷെ കൊറിയയിൽ മലയാളത്തിന് സമാനമായ രീതിയിലാണ്. ഞാൻ വിദ്യാർത്ഥിയാകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ലാസ്റ്റിലാണ് ആകുന്ന വരുന്നത്. അതുപോലെയാണ് കൊറിയയിൽ എയോ ഇയെയോ ഇബ്നിത എന്നൊക്കെ അവസാനമാണ് വരിക, നൗണ് കഴിഞ്ഞിട്ട് അവസാനമാണ് വരിക. ഇംഗ്ലീഷിൽ അത് സെൻട്രലാണ് വരിക. അപ്പോൾ അത് നോട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഇൻഫോർമലായിട്ട് നോക്കുകയാണെങ്കിൽ നൗണിനോട് കൂടി യാ, നൗണിനോട് കൂടി ഇയ, യാ ഇയ, ഇതിലേതെങ്കിലും ഒന്ന് ചേർക്കുക. ഇൻഫോർമലായിട്ട് സാധാരണ ഫോർമലായിട്ടാണ് ഉപയോഗിക്കാറ്. ഇത് റെസ്പെക്റ്റ് ഇല്ലാതെ പറയുമ്പോഴാണ് ലാസ്റ്റ് ഇയാ, നോണിനോട് കൂടി ഇയാ എന്നും നോണിനോട് കൂടി ഇയാ എന്നും ചേർക്കുക. ഇനി ഇത് എന്താണ് ഇതിൻ്റെ മാനദണ്ഡം, ഇത് ചേർക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ത് നോക്കാം. ഇയെയോ ചേർക്കുക, ഇയെയോ ചേർക്കേണ്ട മാനദണ്ഡം എങ്ങനെ നോക്കാം. നൗണിൻ്റെ അവസാനത്തെ അക്ഷരം വവ്വലാണെങ്കിൽ ഇയെയോ ചേർക്കുക. നൗണിൻ്റെ അവസാനത്തെ അക്ഷരം കൺസോണൻ്റ് ബാച്ചിമാണെങ്കിൽ ഇയെയോ ചേർക്കുക. അതായത് ജോനിൻ സാബു ഇബ്നിത. ഇതിൽ നമുക്ക് ഇബ്നിത ചേർക്കുമ്പോൾ ഇതിൽ നമുക്കിത് നോക്കേണ്ട ആവശ്യമില്ല, വവ്വലാണോ കൺസോണുണ്ടാകുന്നതെന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഇത് പേരെന്തായാലും അത് ചേർത്ത് കൊടുത്തായി, ഇബ്നിത ചേർത്ത് കൊടുത്തായി. ജോനിൻ ഞാൻ, സാബു ഇബ്നിത, സാബു ആകുന്നു. അടുത്തത് ജോനിൻ സാബു, ഇനി അവിടെ എന്താ ചേർക്കുക? ജോനിൻ ഞാൻ, ജോ എന്ന് പറഞ്ഞാൽ ഞാൻ, നിൻ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കൾ. ജോ നിൻ പാർട്ടിക്കൾ. അപ്പോൾ ഞാൻ, നിന് പ്രത്യേക അർത്ഥമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാബുവിന് സാബു, സാബുവിൻ്റെ ലാസ്റ്റ് അക്ഷരം എന്താ വന്നിരിക്കണേ? ഊ എന്ന അക്ഷരം, വവ്വലാണ് വന്നിരിക്കണത്. വവ്വൽ വന്നാൽ എയോ ചേർക്കുക, എയോ. സാബു എയോ, ജോനിൻ സാബു എയോ, ജോനിൻ സാബു എയോ. സാബു എന്നതിൻ്റെ അവസാന അക്ഷരം നോക്കുക, അത് വവ്വൽ സൗണ്ട്, വവ്വൽ അക്ഷരമാണെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം എയോ ചേർക്കുക. ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, സാബുവിൻ്റെ എയോൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഇല്ല, സ്പേസ് ഇടാതെ എഴുതണം. പ്രത്യേകം നോട്ട് ചെയ്യുക.
ജോനിൻ സാബുയേയോ. ജോനിൻ സാബുയേയോ, ജോ എന്ന് പറഞ്ഞാൽ ഞാൻ, നിൻ എന്ന പാർട്ടികൾ, സാബു യേയോ ഞാൻ സാബു ആകുന്നു. സാബുവിൻ്റെ ലാസ്റ്റ് ഉ വന്നതുകൊണ്ടാണ് യേയോ വന്നത്, വവൽ സൗണ്ട് വന്നതുകൊണ്ടാണ് യേയോ വന്നത്. ഞാൻ അമനാകുന്നു, ഞാൻ അമനാകുന്നു. ജോ അടുത്തത് ഞാൻ അമനാകുന്നു. ജോനിൻ, ജോ നിൻ, ജോനിൻ എന്ന് പറഞ്ഞാൽ ഞാൻ, ജോനിൻ ഞാൻ. അമൻ, അമൻ്റെ ലാസ്റ്റ് അക്ഷരം കൺസോണൻ്റാണ്. ഇങ്ങനെ വരുന്ന അക്ഷരത്തിന് ബാച്ചിമ എന്നും പറയാറുണ്ട്. അപ്പോൾ കൺസോണൻ്റ് വന്നാൽ ഇയയോ എന്ന് ചേർക്കുക. അമൻ ഇയയോ, ജോനിൻ അമൻ ഇയയോ. ഈ അമൻ്റെ ലാസ്റ്റ് അക്ഷരം നി എന്നാണ്, നി അണ്ടർലൈൻ ചെയ്തത് നി. അമൻ, അമൻ. അപ്പോൾ അതിനെയാണ് ബാച്ച് എന്ന് പറയുക. ഒരു കൺസോണൻറ്റിനും വവലിനും പിന്നെ അടിയിൽ വരുന്ന ഒരു കൺസോണൻറ്റിനെയാണ് ബാച്ച് എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ബാച്ചിമ വന്നാൽ ഇയയോ ചേർക്കുക. ഇതിൻ്റെ അടിയിൽ സ്പേസ് വേണ്ട, എഴുതുമ്പോൾ ഇയയോ ചേർക്കുക. ഞാൻ അമനാകുന്നു, ജോനിൻ അമൻ ഇയയോ. ഇനി ഇൻഫോമലായിട്ട് എങ്ങനെ പറയാൻ നോക്കാം. ഞാനിൻ സാബു യാ, വവൽസ് സാബുവിൻ്റെ അവിടെ വവലാണ്, അപ്പോൾ യാ ചേർക്കുക. ഞാനിൻ സാബു യാ, ഇവിടെ ഞാനിൻ എന്നാണ്, ഇൻഫോമലായിട്ടല്ലേ. പിന്നെ ഞാനിൻ അമൻ ഇയ, അമൻ്റെ അവിടെ ഇൻ എന്നാണ്, കൺസോണൻ്റാണ്, ബാച്ചിം ആണ് വന്നിവിടെ. അപ്പോൾ അമനിയ, ഞാനിൻ അമനിയ, ഞാൻ അമനാകുന്നു. ഞാനിൻ സാബുയ, ഞാൻ സാബു ആകുന്നു. ഞാൻ അമൻ ഇയ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നിങ്ങളെ പേര് വെച്ചൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് നോണ് കൊടുക്കേണ്ടത്, അത് വെച്ചൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അനിയം കേസയോ, ബൈ ബൈ.